കേരളത്തിൽ ഇടുക്കി ജില്ലയിൽ ചില കോവിഡ് കേസുകളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഗ്രീൻ സോണിൽ നിന്ന് ഇടുക്കി ഈ ഒരു കോവിഡ് ബാധിത മേഖലയായി മാറിയ വാർത്ത കഴിഞ്ഞ രണ്ട് ദിവസമായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ ഇടുക്കി ജില്ലയിലെ പീരുമേട് MLA ES ബിജിമോൾ ക്വാറന്റൈനിലാണ്, നിരീക്ഷണത്തിലാണ്, വീട്ടിലാണ് എന്ന തരത്തിൽ ഒരു വാർത്ത കുറച്ച് സമയം മുൻപ് പ്രചരിച്ചു. നമ്മുടെ വൈദ്യുതി മന്ത്രി MM മണി മണിയാശാനാണ് മാധ്യമങ്ങളോട് ഇത് പറഞ്ഞത് എന്നാണ് അറിയാൻ കഴിയുന്നത്. MM മണി പങ്കെടുത്ത ഒരു മീറ്റിംഗിൽ ES ബിജിമോൾ MLA പങ്കെടുക്കേണ്ടിയിരുന്നതായിരുന്നു, പക്ഷേ അവർ വന്നില്ല. അതുകൊണ്ട് മണിയാശാൻ ചുമ്മാ ഒന്ന് തട്ടിവിട്ടതാണോ ഇത് എന്ന് സംശയിക്കുന്നു. ഏതായാലും ES ബിജിമോൾ MLA താൻ ക്വാറന്റൈനിലല്ലെന്നും താൻ നിരീക്ഷണത്തിൽ ഇരിക്കുന്നയാളല്ല, താൻ മറ്റ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണെന്നും പറഞ്ഞ് തൻ്റെ ഫേസ്ബുക്കിലൂടെ ഒരു വീഡിയോയും ജനങ്ങളെ കാണിച്ചു. ചില തെറ്റായ വാർത്തകൾ പ്രചരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു ഒരു ലൈവ് വീഡിയോ ചെയ്യുന്നത്. എവിടെ നിന്നാണോ എന്നറിയില്ല, ചില അടിസ്ഥാനരഹിതമായിട്ടുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. ക്വാറന്റൈനിൽ പോകുന്നതിനുള്ള യാതൊരുവിധ സാഹചര്യവും, നമ്മൾ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ആളാണ്, നാളെ അസുഖം പിടിപെടാൻ മേല ഇഴുക എന്നും നമുക്കാർക്കും പ്രവചിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. ആർക്കും രോഗത്തിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ക്വാറന്റൈനിൽ ഇരിക്കേണ്ട യാതൊരുവിധ സാഹചര്യവും ഇപ്പം നിലവിലില്ല. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബന്ധം ഈ പറഞ്ഞ നിലപ്പാറയിൽ റിപ്പോർട്ട് ചെയ്ത രോഗിയുമായിട്ടോ രോഗികളുമായിട്ടോ ഉള്ള യാതൊരുവിധ ഡയറക്റ്റ് കോണ്ടാക്റ്റും ഉണ്ടായിട്ടില്ല. ഇൻഡയറക്റ്റ് കോണ്ടാക്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്കാർക്കും അറിയത്തില്ലാത്ത കാര്യങ്ങളാണ്. അതൊക്കെ പിന്നീട് പരിശോധിച്ച് വരുന്നതാണ്. ഏതെങ്കിലും തരത്തിലുള്ള ക്വാറന്റൈനിൽ പോകേണ്ട സാഹചര്യങ്ങളുണ്ടായാൽ പ്രസ്തുത വിവരം തീർച്ചയായിട്ടും നിങ്ങളെ എല്ലാവരെയും അറിയിക്കുന്നതാണ്. ഇപ്പം ചാനലുകളിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണ്. ദയവായിട്ട് ആരും അതിൻ്റെ പേരിൽ ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല. കാരണം ആയിരക്കണക്കിന് കോളുകളാണ് മൊബൈലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെയും മൊബൈലിന് ആൻസർ ചെയ്യാൻ കഴിയാത്ത സാഹചര്യം നിലവിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ് വളരെ പെട്ടെന്ന് ഇത്തരമൊരു ഫേസ്ബുക്ക് ലൈവിലേക്ക് വരാനുണ്ടായ സാഹചര്യം. എന്തായാലും ബിജിമോൾ തന്നെ പറയുമ്പോൾ, MLA തന്നെ പറയുമ്പോൾ അതാണല്ലോ വിശ്വസിക്കേണ്ടത്. മണിയാശാൻ ഇനി നാടൻ ഭാഷയിൽ എന്തെങ്കിലുമൊക്കെ നിരീക്ഷണമെന്നോ ക്വാറന്റൈനെന്നോ വല്ലതും തട്ടിവിട്ടതാണോ മാധ്യമങ്ങളോട് എന്നറിയില്ല. പല ചാനലുകളും ES ബിജിമോൾ MLA പീരുമേട് MLA ക്വാറന്റൈനിലാണ്, നിരീക്ഷണത്തിലാണ് എന്ന് സ്ട്രിപ്പുകൾ കൊടുത്തു, ബ്രേക്കിംഗ് ന്യൂസ് കൊടുത്തു. എന്തായാലും അവയൊക്കെ പിൻവലിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ES ബിജിമോൾ MLA നിരീക്ഷണത്തിലല്ല, അവർ തന്നെ പറയുന്നു. മണിയാശാൻ ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞതായിരിക്കും. അത്യാവശ്യം നർമ്മ സംഭാഷണവും ഒക്കെ കൈകാര്യം ചെയ്യുന്നയാളാണല്ലോ മണിയാശാൻ. അങ്ങനെ എങ്ങനെങ്കിലും പറഞ്ഞതായിരിക്കും ഈ ബിജിമോളുടെ കാര്യം, അല്ലേ? അറിയില്ല. എന്തായാലും ബിജിമോൾ MLA നിരീക്ഷണത്തിൽ അല്ല. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.